വിവാഹം എന്ന് പറയുന്നത്, മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് പല മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നം തന്നെയാണ്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ വിവാഹത്തിന് ശേഷം ഈ മാതാപിതാക്കൾ കടക്കിണിയിലാകുന്നതാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത്, പണ്ട് മണ്ഡപവും ഓഡിറ്റോറിയവും ഒക്കെ എന്ന് പറഞ്ഞിരുന്ന സ്ഥലങ്ങൾ ഇന്ന് കൺവെൻഷൻ സെൻ്ററുകളായിട്ട് മാറിയിട്ടുണ്ട്. അതിലുപരി കല്യാണം, വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹിതനാകാൻ പോകുന്ന വധുവിനും വരനും ഇതൊരു പ്രസ്റ്റീജ് പ്രശ്നവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എത്ര വധു എത്ര കഷ്ടപ്പെട്ടും അങ്ങനെ ഒരു കൺവെൻഷൻ സെൻ്റർ തന്നെ വേണമെന്ന് അച്ഛനോട് പറഞ്ഞ് കൺവെൻഷൻ സെൻ്റർ എടുപ്പിക്കുക, അല്ലെങ്കിൽ വരൻ്റെ ആൾക്കാരത് നിർബന്ധിക്കുക, പിന്നെ അതുപോലെ വധുവിൻ്റെ ഡ്രസ്സ് മാക്സിമം 50,000 എബോ ഉള്ള രീതിയിൽ ഡ്രസ്സ് എടുക്കുക, ഓർണമെൻറ്റ്സുകൾ, അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ കാശ് ചിലവാക്കാൻ. പലരും കല്യാണമെന്ന് പറയുന്നത് ഇന്ന് ലോണെടുത്ത് കല്യാണം കഴിപ്പിക്കുന്ന ഒരു രീതിയിലോട്ടും, നമ്മൾ സ്വർണം കൊടുക്കുക എന്ന് പറയുന്നത് അതുപോലും തെറ്റാണ്, എന്നാലും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നാട്ടു നടപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ചെയ്യും. പക്ഷേ അത് കൊടുക്കുക, അത് ഇന്നല്ലെങ്കിൽ നാളെ ആ പെൺകുട്ടിക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ്. അതിന് നമുക്കൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഇട്ടില്ലെങ്കിൽ പിന്നീടാണെങ്കിലും നമുക്കുള്ളതിൽ ഒരു പങ്ക് ആ മോൾക്കും കൂടെ ഉള്ളതാണ്, മകനും മകൾക്കും അർഹതപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അത് നാലാൾ കൂടുന്ന സന്ദർഭത്തിൽ കൊടുക്കാൻ അച്ഛനും അമ്മയും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് കൊടുത്തോട്ടെ. സ്റ്റേജിൽ മകൾ ഒരുങ്ങി നിൽക്കുന്നത് സ്വർണ്ണമായിട്ട് നിൽക്കുമ്പം അതിലൊരു പ്രൗഢി അച്ഛനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇട്ടോട്ടെ. പക്ഷേ പറഞ്ഞു വന്നത് അതല്ല. ഇതിനപ്പുറം ബന്ധുക്കളെ കാണിക്കാനും നാട്ടുകാരെ കാണിക്കാനും വേണ്ടിയിട്ട് കല്യാണം എടുക്കുന്നവരാണ് ഇന്ന് കൂടുതലും ഉള്ളത്. അതായത് കൺവെൻഷൻ സെൻറ്റർ പോലുള്ള സ്ഥലങ്ങൾ 500 പേരാണ് വരേണ്ടത് എന്ന് അറിയാമെങ്കിലും 1,000 പേരും 1,500 പേര് 2,000 പേരെയും ഉൾക്കൊള്ളാൻ കഴിക്കുന്ന കൺവെൻഷൻ സെൻറ്ററുകൾ എടുക്കുക. ഫുഡ് നമുക്കറിയാലോ, കയറിപ്പോകുന്ന സ്ഥലം മുതൽ ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക അല്ലേ. അത് വെറൈറ്റി ടൈപ്സ് ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ അവർക്ക് ആവശ്യം വിളമ്പുന്ന സ്ഥലത്താണെങ്കിലും അവർക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ നോക്കാതെ അവരുടെ പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കുക, ആഹാരം തട്ടിക്കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 40% വരെ ഫുഡ് വേസ്റ്റ് ആകുന്നു. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ദരിദ്രരുണ്ടെന്നുള്ളത് കാര്യം പോലും മറന്നുകൊണ്ടുള്ള അഹങ്കാരം. ഞാൻ ചോദിക്കുന്നത്, ആരെ ബോധിപ്പിക്കാനാണ് അമ്മയും അച്ഛനും കൺവെൻഷൻ സെൻ്റർ എടുക്കുന്നത്? നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് എന്താണ് എടുക്കാനുള്ളത്? നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, അത് ഓക്കെ. പക്ഷേ വേറൊരാളുടെ മകളെ കൺവെൻഷൻ സെൻ്ററിൽ കല്യാണം കഴിച്ച് കൊടുത്തു എന്നതിൻ്റെ പേരിൽ എൻ്റെ പ്രസ്റ്റീജിനെയും ബാധിക്കരുത് എന്ന് ചിന്തിക്കുന്നത്, അതിൻ്റെ പേരിൽ കടമെടുത്ത് കല്യാണം എടുത്തിട്ട് ഉറങ്ങാൻ പറ്റാതെ ദിവസങ്ങളോളം മാസങ്ങളോളം കടക്കെണിയിലാകുന്നത്, അതൊക്കെ വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടില്ലാതെ ചെറിയ ഒരു കല്യാണമാണ് എടുത്തു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് ശേഷവും മകളെ ഹെൽപ്പ് ചെയ്യാം, മരുമകനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മകനെ ഹെൽപ്പ് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പൈസയും തീർക്കുകയാണ്. ഇപ്പോൾ ഹൽദി മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഹൽദിയൊക്കെ ഇപ്പോൾ ആർഭാടമായി മാറിക്കഴിഞ്ഞു. അത് അങ്ങനെ എടുത്തില്ലെങ്കിൽ പെൺകുട്ടിക്ക് ഭയങ്കര വിഷമമോ, ചെറിയ രീതിയിലൊന്നും എടുത്താൽ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ പല ടൈപ്പിൽ പല മോഡലുകളിലാണ് ഓരോ പ്രീ വെഡ്ഡിങ് വെഡ്ഡിങ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഓരോന്നും. വിവാഹം എന്ന് പറയുന്നത് കടക്കെണിയിലാവാതെ അതോടൊപ്പം മക്കളുടെ സന്തോഷങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നിർവഹിച്ചു കൊടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് ആലോചിച്ച് മാത്രം നടത്തേണ്ട കാര്യമാണ് വിവാഹം. ജനങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരിക്കലും വിവാഹം നടത്തരുത്, പ്രത്യേകിച്ചും പെൺമക്കളുടെ അച്ഛന്മാർ. നാട്ടുകാരുടെ വിലയിരുത്തലിൽ വീഴ്ന്നു പോകരുത്. നിങ്ങളുടെ ക്യാഷാണ്, അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.